അപ്പോൾ ഫ്രണ്ട് നാളെ തന്നെ പുതിരി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആപ്പിൾ ഡിവൈസിനെ പറ്റിയുള്ള കുറച്ച് എന്താ അറിയാത്ത കുറച്ച് രഹസ്യങ്ങളാണ്. അപ്പോൾ വീഡിയോയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വെച്ചാൽ നമുക്ക് നേരെ ഇതിൽ കേൾക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മിത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആപ്പിളിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് അതായത് ആപ്പിൾ ഡിവൈസുകളുടെ അഡ്വർടൈസ്മെൻറ്റ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. സോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കാണേണ്ടത് സാധിക്കും ലോക്ക് സ്ക്രീനിൽ എപ്പോഴും ടൈം 9:41 ആയിരിക്കും. സോ അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ആപ്പിൾ ഡിവൈസ് ലോഞ്ച് ചെയ്തത് 9:41 ആ ഒരു ടൈമിലാണ് ആപ്പിൾ ഡിവൈസ് ഇങ്ങനെ എന്താ പറയുക നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തത്, ആ ഒരു എന്താ പറയുക ആപ്പിൾ ഡിവൈസ് നിങ്ങൾക്ക് എടുത്ത് പ്രസൻറ്റ് ചെയ്തത്. സോ അതിൻ്റെ ഒരു എന്താ ഭാഗമായിട്ടാണ് ഇപ്പോൾ വരുന്ന എല്ലാ ആപ്പിൾ ഡിവൈസുകൾക്കും ഇത് 9:41 ടൈം കൊടുക്കുന്നത്. അതായത് അഡ്വർടൈസ്മെൻറ്റ് സ്ക്രീനിൽ ഒരു 9:41 ഒരു ടൈം കൊടുക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ 9:41 ആപ്പിളിൻ്റെ എല്ലാ ഡിവൈസുകളും ലോഞ്ച് ആവുന്നത്, ഇപ്പോൾ വരുന്ന എല്ലാ ഡിവൈസുകളും ലോഞ്ച് ആവുന്നത്. ഇപ്പോൾ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഫോൺ 11 എടുത്ത് നോക്കുകയാണെങ്കിൽ 9:00 ലോഞ്ച് ചെയ്യുമ്പോൾ 9:41 ആകുമ്പോഴായിരിക്കും ആ ഒരു ഡിവൈസ് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക. സോ അതാണ് 9:41 ആപ്പിളുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ അടുത്ത ഫാക്റ്റ് എന്ന് പറയുമ്പോൾ ഐഫോണിൻ്റെ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങളേതായിരിക്കും പറയാം. ഇപ്പം തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആപ്പിളിൻ്റെ ഏറ്റവും അതായത് ഐഫോണിൻ്റെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പാർട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ OLED ഡിസ്പ്ലേ തന്നെയാണ്, OLED ഡിസ്പ്ലേ ആണ്. അതിൻ്റെ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള പാർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മാതിരി സാംസങ് ആണ് ഒരു മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള OLED സ്ക്രീൻ ആപ്പിളിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ഫാക്ട് എന്ന് വെച്ചാൽ ആപ്പിളിന് OLED സ്ക്രീൻ കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സാംസങ് ആണ്. സോ ആ ഒരു സാംസങ് ഡിവൈസുകളെ വിറ്റ് ഉണ്ടാക്കുന്ന കാശ് ഇന്നയാളേക്കും കൂടുതൽ സ്മാർട്ട് ഫോൺസ് വിറ്റ് ഉണ്ടാക്കുന്നയാളേക്കും കൂടുതൽ കാശ് ആപ്പിളിന് OLED സ്ക്രീൻ കൊടുത്തിട്ട് സാംസങ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാലാമത്തെ ഫാക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക പണ്ടത്തെ ഐഫോണൊക്കെയും ചിലർക്ക് അറിയാവുന്ന ഒരു ഫീച്ചറാണ് പണ്ടത്തെ ഐഫോണുകൾ, അതായത് iPhone 5X or 6X ഒക്കെ നിൽക്കണമെങ്കിൽ പണ്ടത്തെ ഐഫോണിലൊക്കെയും ഇയർപോഡ്സ് നമുക്ക് ബോക്സിൻ്റെ ഒപ്പം കൊണ്ടുവന്നിട്ട് കിട്ടിയിരുന്നില്ലേ. അപ്പോൾ ആ ഒരു ഇയർഫോൺസും കൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും. അത് പണ്ടത്തെ ഡിവൈസുകളിൽ മാത്രമാണ് ആ ഒരു ഫീച്ചർ സപ്പോർട്ടായിട്ടുള്ളത്. അത് ആ ഒരു ഇയർപോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും ഐഫോണിൽ. സോ അതാണ് നമ്മുടെ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ. അടുത്ത ഫാക്റ്റ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫാക്റ്റാണ്. ആ ഒരു ഫാക്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഐഫോണിൻ്റെ ഫസ്റ്റ് ഡെമോ എന്ന് പറയുന്നത് വലിയൊരു ഡിസാസ്റ്റർ ആയിരുന്നു. അപ്പോൾ ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഐഫോണിൻ്റെ ഫസ്റ്റ് എന്താ പറയുക ഡെമോ നടക്കുന്ന സമയത്ത് സ്റ്റീവ് ജോബ്സ് ആ ഒരു ഫോൺ എടുത്ത് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്ത സമയത്ത്, അതായത് ആ ഒരു ഡെമോയിൽ പ്രസൻറ്റ് ചെയ്ത സമയത്ത് ആ ഒരു ഫോണിൻ്റെ സ്ക്രീൻ വർക്കായില്ലേ, ആ ഡിവൈസിൽ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള എന്തൊരു സംഭവമായിരുന്നു. സോ അത് സ്റ്റീവ് ജോബ്സ് സ്വൈപ്പ് ചെയ്ത സമയത്ത് അവിടെ കോറൽ വേണ്ടിയിട്ട് ആ ഒരു ഭാഗം വർക്കുകയാണ്ടായി. പിന്നെ വരുന്ന ഡിവൈസുകളിലെല്ലാം എല്ലാ ഡിവൈസുകളും ചെക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഗ്ലാസ്സൊക്കെ പ്ലാസ്റ്റിക് റിമൂവ് ചെയ്തിട്ട് ഗ്ലാസ്സൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇത്രേ ഉള്ളൂ ഈ ഒരു ഐഫോണിനെ പറ്റിയുള്ള അല്ലെങ്കിൽ ആപ്പിളിനെ പറ്റിയുള്ള ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നെയാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം. അതിലേക്കും ബൈ.